കൻസുറാഗിബീൻ പതിനാറാമത്തെ സദുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസിലൂടെ നമ്മുടെ വിഷയത്തിലേക്ക് നാം കടന്നു, അഥവാ മുഖദ്ദിമയിൽ നിന്ന് ബിദാത്തു മക്സൂദുകളായ പ്രധാന വിഷയത്തിലേക്ക് നാം തുടക്കം കുറിച്ചു. കിതാബു ത്വഹാറത്തിന്റെ ചില വരികൾ പറഞ്ഞു, അഥവാ മാഉം മുത്തലക്ക്, വെള്ളത്തെക്കുറിച്ച് അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം നിരവധികം വെള്ളമെന്ന ഒരു ലാസിമായ ഖൈദ് ഉപാധി കൂടാതെ വെള്ളമെന്ന നാമം അതിന്റെ മേൽ സംഭവിക്കും. അങ്ങനെയുള്ള ഒന്നാണ് മാഉം മുത്തലക്ക്. ആ മുത്തലക്കായ മാഉ നജസിനെ ഉയർത്താനും അശുദ്ധിയെ ഉയർത്താനും അതിന്റെ മുത്തമ്മിമാത്തുകൾക്കും മുക്കമ്മിലാത്തുകൾക്കും അത് ശർത്താകുന്നു എന്നതാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അതിന്റെ ഒരു വിശദീകരണമാണ്. മുത്തലക്കായ മാഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന അതിന്റെ ഒരു നേരെ മഫ്ഹൂം ഇവിടെ പറഞ്ഞുപോയി. മാ യഖൂ അലൈഹി ഇസ്മുമായി. എന്നാൽ അതിന്റെ ഒരു മിസ്ദാക്കിനെ തഹ്കീക്കാക്കാണ്. ഇനി എന്താണ് മാവ് മുത്തലക്ക്? അപ്പൊ മാവ് മുത്തലക്ക് എന്ന് പറഞ്ഞാൽ മുത്തഖയ്യറായ മഖ്സൂസായ മുത്തഖയ്യർ, അഥവാ ഇനി വരാൻ പോകുന്ന ഉപാധികളോടുകൂടെയുള്ള മുത്തഖയ്യർ, മുസ്താമലായ വെള്ളം, നജസായ വെള്ളം, ഇത് മൂന്നും അല്ലാത്തതാണ് മാവും മുത്തലക്ക് എന്ന് വെച്ചാൽ ഇത് മൂന്നും അല്ലാത്തതിന്റെ മേലിൽ മാവും മുത്തലക്ക് എന്ന് സാധിക്കാവും. അപ്പോ ഫൽ മുത്തഖയ്യറു എന്ന് പറഞ്ഞ ആ ഫാൾ ഏന്റെ മേൽ തഫ്രിയാവും. ഇവിടെ മാവും മുത്തലക്ക് എന്ന മുത്തലക്ക് എന്ന കൈതിന്റെ മേലും ആവാം, അല്ലെങ്കിൽ മാ യഖൂ അലൈഹി ഇസ്മുമായി അതിന്റെ മേലും ആവാം. കല്ലൂബി അങ്ങനെയാണ് പോയത്, രണ്ടിന്റെ മേലും ആവാം. യഥാർത്ഥത്തില് അവിടെ പിന്നെ ഒരു ഉപാധി കൂടാതെ വെള്ളമെന്ന് പറയാൻ തരപ്പറ്റും. ബിലാ ഖൈദ് തരല്ല, മാ യഖൂ അലൈഹി ഇസ്മുമായി ബിലാ ഖൈദ് എന്ന നിർവചനത്തിൽ നിന്നാണ് ഈ തഫ്രീ വരുന്നത്. ഒരു കൈദിലേക്ക് മാത്രം നോക്കാതിരിക്കലാണ് നല്ലത്. സംഭവം രണ്ടും ഒന്നന്നെയാണ്. മുത്തലക്കായ മാഗ് എന്ന് പറഞ്ഞാലും ഒരു ഉപാധി കൂടാതെ വെള്ളമെന്ന് പറഞ്ഞാലും ഒന്നന്നെയാണ്. എങ്കിലും നേരെ ലാഹിർ മാവ് മുത്തലക്കിനെ സർത്താക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് മാ യഖൂ അലൈഹി ഇസ്മുമായും ബിലാ ഖൈദിൻ എന്ന് മഫ്ഹൂം പറഞ്ഞപ്പോ അതിന്റെ മേൽ തറത്തുമായിട്ടാണ് ഇനി അതിൽ എന്തെല്ലാം കടക്കൂല, ഏതെല്ലാം കടക്കും എന്ന് പറയേണ്ടി വരിക. അപ്പൊ ഫൽ മുത്തഖയ്യറു ബി മുസ്തഖനൻ അൻഹു, മുസ്തഖനൻ അൻഹു കൊണ്ട് പകർച്ചയാക്കപ്പെട്ട വെള്ളം. ഫൽ മുത്തഖയ്യറു എന്ന് പറഞ്ഞാൽ ഫൽ മാവ് ഒരു വെള്ളം, അൽ മുത്തഖയ്യറു പകർച്ചയാക്കപ്പെട്ട വെള്ളം. ആ വെള്ളം കസീറാവട്ടെ കലീലാവട്ടെ രണ്ടും ഷാമിലാവും. പക്ഷേ കസീറാവട്ടെ കലീലാവട്ടെ എന്ന് പറഞ്ഞാല് പിന്നെ അത് ഇത്തലാക്കുന്ന നിരക്കല്ല. നമ്മളിപ്പോ തെറ്റിദീരിയായ പകർച്ച, തെഹ്കീക്കായ പകർച്ച, തോഹിറായ
മുഖാലിത്തായ മുസ്തകനനുഹായ എല്ലാ വസ്തുകൊണ്ടും ഉള്ള ഖലീലും ഗസീറും ഒരുപോലെ അല്ല എന്ന് വെച്ചാൽ മുസ്താമലായ വെള്ളത്തിന്റെ കാര്യത്തിൽ അങ്ങനല്ല അയിൻഷാദ പറയും. ഇപ്പൊ ഇവിടെ നമുക്കൊരു ജീവിതത്തിൽ കൂടെ ആമാക്കി പോവാം. കസീറായ അല്ലെങ്കിൽ ഖലീലായ മുത്തകയ്യറായിരിക്കുന്ന മാവ് എന്തുകൊണ്ട് ബി മുസ്തകനൻ അൻഹു അവിടെ നൂനിക്ക് ഫത്ഹ് ചെയ്യലാണ് നല്ലത്, കസിറ് കൊണ്ട് വായിക്കാൻ പറ്റുമോ? മുഗനിയൊക്കെ പറഞ്ഞു ബി ഫത്ഹി നൂനി വ കസിരിഹ. അതേസമയം തുൽഫ വ കസ്റുഹ ബഈദുൽ മുത്തകല്ലഫ്, അത് സംഭവം അങ്ങനെ തന്നെ, കസിറ് ചെയ്തിട്ട് ആവശ്യം തീർക്കുക മുസ്തകനി ഇസ്മുഫായിലക്കായിട്ട് ഒപ്പിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. അതേസമയം മുസ്തകനൻ അൻഹു ആ വെള്ളത്തിനെ തൊട്ട് ആവശ്യം തീരപ്പെടുക, മുസ്തകനൻ അൻഹു അവ മുസ്തകനൻ അൻഹു കൊണ്ട് വരച്ച പറയും. എന്താണ് ഇസ്തിഗനാഹ് മുസ്തകനൻ അൻഹു എന്ന് പറഞ്ഞതിന് മുറാദ് എന്താണ് എന്നതൊക്കെ ഇൻഷാല്ലാ വരും. ഏതുപോലെ മുഖാലിത്തിൻ പറട്ടെ, മുഖാലിത്തിൻ തോഹിരിൻ ശുദ്ധിയുള്ളതായ മുഖാലിത്തായ മുസ്തകനൻ അൻഹു കൊണ്ട് പകർച്ചയായ വെള്ളമാകുന്നത്. നമുക്കറിയാം മുസ്തകനൻ അൻഹു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള മുറാദ്? മാ യുംകിനു സൗനുൽ മായി അൻഹു, വെള്ളത്തെ അതിനെ തൊട്ട് സൂക്ഷിക്കൽ സാധ്യമാകും അങ്ങനെയുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ വെള്ളത്തിലേക്ക് അത് അങ്ങനെ വന്ന് വീഴുന്നതല്ല, വെള്ളത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ അകത്തിരിക്കുന്ന പൊടികള് വസ്തുക്കള് അതൊക്കെ ഇപ്പോ വെള്ളത്തിൽ എത്തിക്കുമ്പോഴേ അതിലെത്തുകയുള്ളൂ. അതേസമയം അതിൽ തന്നെ മുളച്ചു പൊന്തിയതായ വൃക്ഷത്തിന്റെ ഇലകൾ പഴങ്ങളല്ല, പഴങ്ങൾ അതിൽ പെടൂല. അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വെള്ളത്തെ അതിനെ തൊട്ട് സൂക്ഷിക്കൽ എരിക്കമായതാണ്. ജഅഫറാന് പോലെ പിന്നെ വൃക്ഷത്തിൽ അതിലേക്ക് സാക്കിത്തായ പഴവർഗ്ഗങ്ങൾ അതിപ്പം ഈ അതിന് മുളച്ചാലും ശരി, കാരണം എന്താ, ഈ പഴങ്ങളുടെയൊക്കെ സീൻ എന്ന് പറഞ്ഞാൽ അത് പറിച്ചെടുക്കലാണ്. അപ്പൊ അതുകൊണ്ട് പഴവർഗ്ഗങ്ങളൊക്കെ ഇപ്പോ പിന്നെ കുളോ പിന്നെ കിണറോ അതിൽ മുളച്ച പിന്നെ പൊന്തിയ പിലാവ്, ആ പിലാവിൽ നിന്ന് വീണ ചക്കയാണ്, ആ ചക്ക കൊണ്ടാണ് തകയറുണ്ടായിക്കുന്നത്. എന്നാലും തന്നെയാണ് അത് മുസ്തകനുമായിട്ട് പരിണിക്കപ്പെടും. അതിന്റെ വിശദാംശങ്ങളൊക്കെ ലായരായതുകൊണ്ട് ഞാൻ ഓരോന്നിലേക്ക് കടക്കുന്നില്ല. എങ്ങനത്തെ തകയ്യുറൻ യംനവു ഇത്തിലാക്കസ്മിൽമായി, അപ്പോ മുസ്തകനെന്ന് താഹിറായ ശുദ്ധിയുള്ളതായ മുഖാലിത്തായ മുസ്തകനൻ അൻഹുകൊണ്ട് പകർച്ചയായ വെള്ളം അതേതുപോലെ ജഅഫറാന് പോലെ എന്ത് പകർച്ച? തകയ്യുറൻ യംനഉ ഇത്തിലാക്ക ഇസ്മിൽമായി, വെള്ളമെന്ന നാമത്തെ പറയല്ലേ വലങ്ങും, അങ്ങനെയുള്ളൊരു തകയ്യുറായ പകർച്ചയാക്കപ്പെട്ട വെള്ളം. അതെന്താണ് വെള്ളമെന്ന പേരിനെ അത് വലങ്ങാനുണ്ടായ കാരണം? ലി കസിറത്തിഹി, ആ തകയ്യുറു കസീറായതിന് വേണ്ടി, കസീറായ പകർച്ച ഉണ്ടായ കാരണത്തിന് വേണ്ടി വെള്ളമെന്ന നാമത്തെ അതിന്റെ മേൽ ഇത്തലാക്കാക്കലിനെ വിലങ്ങിക്കളയും. ആ തകയ്യുറ് തെക്കുതീരിയായ പകർച്ചയാണ്, എന്നാലും ശരി, എന്ത് വേണ്ട, തെഹക്കീക്കിയായ പകർച്ച തന്നെ ആവണമെന്നില്ല, തെക്കുതീരിയായ പകർച്ച. ഇപ്പോ ഉദാഹരണമായിട്ട് പറയാം, ആ വെള്ളത്തിനോട് യോജിക്കുന്നതായ സിഫാത്ത് മുഴുവത്തിനും വെള്ളത്തിനോട് യോജിക്കുന്ന ഒന്ന് വെള്ളത്തിനോട് കൂടിക്കലലാണല്ലോ തെക്കുതിരിയായ പകർച്ച.
വരിക. ഉദാഹരണം മുസ്താമലായ വെള്ളം. മുസ്താമലായ വെള്ളം ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നാം എന്ത് ചെയ്തു, അത് കരിയിലായ വെള്ളമാണ്, 100 ലിറ്റർ വെള്ളമുണ്ട്, അതായത് 200 ലിറ്ററിന് താഴെയാവുമ്പോൾ കരിയിലായല്ലോ. ആ വെള്ളത്തിലേക്ക് നാം എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് മുഖം കഴുകിയ വെള്ളം ആ മുഖത്തിൽ നിന്ന് ഒറ്റി മുഴുവൻ എന്ത് ചെയ്തു, ആ ബക്കറ്റിലേക്ക്, ആ മുഖത്തു നിന്നിങ്ങനെ ഒറ്റി വെള്ളം അതിലേക്ക് വീണു. അതിലേക്ക് വീണാൽ, ആ ബക്കറ്റിലേക്ക് വീണാൽ, ആ ബക്കറ്റിലുള്ള വെള്ളം ഇപ്പൊ മുസ്താമലായ വെള്ളമല്ല. ഒരുപാട് ആളുകൾ അത് മുസ്താമല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ബക്കറ്റിലെ വെള്ളപ്പം തന്നെ എന്റെ മുഖത്തിൽ നിന്ന് ഫറോദിനെ ഞാൻ ഉയർത്തി. ആ ഫറോദിനെ ഉയർത്തിയപ്പോ ആ മുഖത്തിൽ നിന്ന് ഒറ്റി വീഴുന്ന വെള്ളം രണ്ട് കുല്ലത്തിന്റെ താഴെയുള്ള ഒരു ചെറിയ ബക്കറ്റിലേക്ക് എന്ത് ചെയ്തു, ആ വെള്ളം ഒറ്റി വീണു. അപ്പൊ ഒറ്റി വീണപ്പോ ഇപ്പൊ ആ ബക്കറ്റിലെ വെള്ളപ്പം എന്താണ്, മുത്തകയ്യറായ വെള്ളമാണ്. എങ്ങനെ മുത്തകയ്യർ, തെക്കുതീരിയായ പകർച്ച. തെക്കുതീരിയായ പകർച്ച ഉണ്ടോ ഞാൻ തീരുമാനിച്ചില്ലട്ടോ. അത് അതിലേക്ക് വെള്ളം അവിടെ ഒറ്റ വീണാൽ നമ്മക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, തെക്കുതീർ ചെയ്തു നോക്കാം, സങ്കല്പിച്ചു നോക്കാം. സങ്കല്പിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഈ വെള്ളത്തിനോട് നിറത്തിലോ രുചിയിലോ വാസനയിലോ ഒരു മിതമായിരിക്കുന്ന, വസത്തായിരിക്കുന്ന ഈ വെള്ളത്തിന്റെ കളറിനോടും ഇതിനോടൊക്കെ എതിരായ ഒരു വസ്തുവിനെ, എത്രയാണോ ഈ മുസ്താമലായ വെള്ളം ഈ വെള്ളത്തിൽ ചേർന്നത് അത്രയും കതിർ മിതമായ വാസന അല്ലെങ്കിൽ മിതമായ നിറം അല്ലെങ്കിൽ മിതമായ രുചി ഇങ്ങനെയുള്ള ഒന്ന് ചേരുമായിരുന്നുവെങ്കിൽ അതിന്റെ നിറത്തിനോ അല്ലെങ്കിൽ വാസനക്കോ അല്ലെങ്കിൽ അതിന്റെ രുചിക്കോ മാറ്റം സംഭവിക്കും എന്നാണോ നാം പറയുന്നത് എങ്കിൽ നേരത്തെ ചേർന്ന മുസ്താമലായ വെള്ളം കൊണ്ടെന്താവും, അത് പകർച്ചയായിട്ട് വരും, ഇല്ലെങ്കിലോ പകർച്ചയായിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഒരു തെക്കുതീർ ചെയ്യണോ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ തെക്കുതീർ ഒരു വാജിബായ കാര്യമല്ല എന്നുള്ളതാണ്. ഒരാളിനി അങ്ങനെ തെക്കുതീറൊന്നും ചെയ്തില്ല, തെക്കുതീർ വേണമെങ്കിൽ അത് സുന്നത്തായ ഒരു കാര്യമാണ്. ഐ അവിടൊക്കെ ഫുഖഹ പറ ഐ ഇൻ അറാദ ദാരിക്ക ഫയുഖദ്ദർ മുഖാലിഫൻ ഐ ഇൻ അറാദ ദാരിക്ക. ഉജൈരിമി പറഞ്ഞു, ഒരുപാട് ആള് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വൈല്ലാ ഫലവ് ഹജമ ഫതവല്ല ബിഹി സഹ ഉലൂഹു, അവന്റെ ഉലൂഹു സഹിയാകും. കാരണം എന്താ, അന്ന വായത്തഹു അന്നഹു ഷാഖുൻ, അങ്ങേയറ്റം വന്നാൽ എന്തെല്ലാം വരുള്ളൂ, ഈ വെള്ളപ്പം തൊഹൂറാണോ വൈറു തൊഹൂറാണോ അഥവാ മുത്തരക്കായ ആണോ അല്ലേ എന്ന വെള്ള വിഷയത്തിലോ സംശയിക്കുന്നവനായി. എന്നാൽ വൻ അഹലുലാനു അസ്റു ബിശക്ക്, നമ്മൾ ശക്കു കൊണ്ട് തീർച്ചയായും ഉണ്ടാക്കൂല്ല. അപ്പോ എന്ത്, ഇങ്ങനെ തെക്കുതീർ ചെയ്യാൻ നിർബന്ധമില്ല. ഇനി തെക്കുതീർ ചെയ്ത് പകർച്ചയുണ്ടെന്നാണോ നിന്റെ നിഗമനം, എന്നാൽ ആ വെള്ളം ഉപയോഗശൂന്യമായ വെള്ളമായി എന്നേ ഈ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, മുത്തകയ്യറായിരിക്കുന്ന വെള്ളം, അത് കസീറാവട്ടെ കരിയിലാവട്ടെ, വെള്ളമെന്ന നാമത്തെ ഊരിക്കളയുന്ന രൂപത്തിൽ നേരത്തെ പറഞ്ഞ തോഹിറായ മുഖാലിത്തായ മുസ്തകനന്നഹു കൊണ്ട് കസീറായ പകർച്ച സംഭവിച്ച കാരണം കൊണ്ട് വെള്ളമെന്ന നാമത്തെ ഊരിക്കളയുന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ അത് കസീറാണെങ്കിലും കലീലാണെങ്കിലും എന്താകും, പിന്നെ ഉപയോഗശൂന്യമായ വെള്ളമാകും. എന്നാൽ ഇപ്പറഞ്ഞത് ഈ മുസ്താമലായ വെള്ളം അല്ലാത്തോടത്തേക്കാണ്. എന്തേ കാരണം, മുസ്താമലായ വെള്ളമാകുമ്പോ പിന്നെ അത് മുസ്താമലായ വെള്ളത്തിന്റെ അയിന് തന്നെ വെറും പകർച്ചല്ല, വെറും മുസ്താമലായ ഒരു 3-4 ബക്കറ്റ് വെള്ളം മുസ്താമലായ വെള്ളമുണ്ട്. എങ്ങനെ, ഒരു 50 ലിറ്റർ കൊള്ളുന്ന 4 ബക്കറ്റ് വെള്ളം, അതിൽ ഓരോ മനുഷ്യനെന്തായിട്ടുണ്ട്,
അതിൽ മുങ്ങി ജനാബത്തിന്റെ നെയ്യത്ത് വെച്ച് അതിന് ഇറങ്ങിപ്പോന്നതാണ് നാല് ബക്കറ്റിലും. അപ്പൊ ഈ നാല് ബക്കറ്റും ജനാബത്ത് കുളി കാരണം കൊണ്ടെന്തായിരുന്നു മുസ്താമലായ വെള്ളമായിട്ടുണ്ട്. ഈ വെള്ളം തന്നെ നമ്മൾ എന്ത് ചെയ്തു, വലിയൊരു ബക്കറ്റിലേക്ക് 200 ലിറ്റർ കൊള്ളുന്ന ഒരു ചെമ്പിലേക്ക് നമ്മൾ ഒഴിച്ചപ്പോ ഈ വെള്ളം എന്തായി, പകർച്ചയൊന്നും ഇല്ലെങ്കിൽ അത് ശുദ്ധിയാണ്. അപ്പോ ഇസ്തിമാലിന്റെ ഐന് തന്നെ ശുദ്ധിയാണെങ്കിൽ ആ ഇസ്തിമാല് ആവുന്ന ഖലീത്ത്, ആ ഖലീത്ത് കൊണ്ട് പകർച്ചയായത് ബാബ് ഔല കൊണ്ടെന്ത് ചെയ്യും, ശുദ്ധിയാവും. അതുകൊണ്ടാണ് തുഹഫ ഇവിടെ എന്ത് പറഞ്ഞത്, വലവ് തക്തീറൻ കഅൻ വഖാഫിൽ മായി മാ യുവാഫിഖുഹു കമുസ്താമലിൻ ലാക്കിൻ ഫീ ഖലീലിൻ കമായത്തീൻ എന്ന് പറഞ്ഞത്. ആ കമായത്തി എന്ന് പറഞ്ഞാല് ആ പറയുന്ന മാനയാണെന്ത്, ഐ മിൻ അന്നൽ മുസ്താമല ഇദാ കസുറ തഹുറ ഫ ഔല ഇദാ വഖാഫിൽ കസീരി. അപ്പത് കസീരിൽ ആ ഖലീത്തായ നിലക്ക് അത് സംഭവിച്ചാലോ ബാബു ഔല കൊണ്ട് ശുദ്ധിയാകും. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് നമുക്കെന്ത് മനസ്സിലായി, പിന്നെ ഫായിറായ മുഖാലിത്ത് അത് ഹഖീഖിയായ പകർച്ചയാണെങ്കിലും തെക്കിദീരിയായ പകർച്ചയാണെങ്കിലും ആ വെള്ളത്തെക്കുറിച്ച് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെള്ളം എന്ന നാമത്തെ ഊരിക്കളയത്തക്ക രൂപത്തിലുള്ള ഒരു പകർച്ച അതിനു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒയുറു തൊഹൂരിൻ ആണ്. ഫൽ മുത്തഗയ്യറു ഒയുറു തൊഹൂരിൻ, തൊഹൂറല്ല അവിടെ ശരിക്ക് ഒയുറു ഒയുറു മുത്തലക്കിൻ എന്നായിരുന്നു പറയേണ്ടത്. പക്ഷേ ഈ മുത്തലക്കിന്റെയും തൊഹൂറിന്റെയും മിസ്ദാഖ് വാഹിദാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവിടെ മുത്തലക്കിൽ നിന്ന് തൊഹൂറിലേക്ക് തെറ്റിയത്. അതാണ് പിന്നെ സാരി എന്ന് പറഞ്ഞത്, കമ അന്നഹു ഒയിറു മുത്തലക്കിൻ, അത് ഒയിറു മുത്തലക്കായതുപോലെ തന്നെ. അതായത് ആ വെള്ളത്തിന്റെ മേലെ എന്ത് സാധിക്കാവും, ഒയിറു മുത്തലക്ക് എന്നും സാധിക്കാവും. ഏത് സാധിക്കാവുന്നത് പോലെ തന്നെ ഒയിറു തൊഹൂറു എന്ന് സാധിക്കാവും പോലെ തന്നെ. പിന്നെ എന്തല്ല, അത് രണ്ടിന്റെയും മഫ്ഹൂമ് വാഹിദാണ് എന്നല്ല, മഫ്ഹൂമ് വ്യത്യാസമുണ്ട്. കാരണം തൊഹൂറ് എന്നതിന്റെ മഫ്ഹൂം എന്താ, അത് മറ്റൊന്നിനെ ശുദ്ധിയാക്കും, മറ്റൊന്നിന്റെ അശുദ്ധിയെ അത് ഉയർത്തിക്കളയും, അങ്ങനെയുള്ള ഒന്നാണ്. മുത്തലക്കിന്റെ വെള്ളമെന്ന നാമം ഉപാധി കൂടാതെ പറയപ്പെടുന്ന ഒന്ന് എന്നാണ്. അപ്പൊ അതിന്റെ മഫ്ഹൂമ് തമ്മിൽ മുഖായറത്തുണ്ട്. അതേസമയം കണ്ട കമാ അന്നഹു ഒയിറു മുത്തലക്കിൻ, പിന്നെ സാരി പറയാണ് ഇത് മാ സദുഖു തൊഹൂരി വൽ മുത്തലക്കി വാഹിദുൻ. മാ സദക്ക എന്നതിപ്പോ മദ്യയായിരിക്കുന്ന തെർക്കീബ് തെർക്കീബാക്കപ്പെട്ടതാണ്. അപ്പൊ അവിടെ എങ്ങനെ വായിക്ക, ഇത് മാ സദുഖു തൊഹൂരി, മാ സദക്ക എന്നല്ല, മാ സദുഖു തൊഹൂരി വൽ മുത്തലക്കി, തൊഹൂർ എന്നതിന്റെയും മുത്തലക്കി എന്നതിന്റെയും മിസ്ദാഖ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ തരപ്പെട്ടുന്ന ഒന്ന്, ഏതൊന്നിന്റെ മേൽ മുത്തലക്കി എന്ന് സാധിക്കാവുന്നവോ ആ ഒന്നൊക്കെ തൊഹൂറാകുന്നു, ഏതൊക്കെ ഒന്ന് ഏതൊന്നിന്റെ മേൽ തൊഹൂർ എന്ന് സാധിക്കാവുന്നവോ ആ ഒന്നിന്റെ മേലൊക്കെ മുത്തലക്കും സാധിക്കും. അപ്പോ വക്കുല്ലു മുത്തലക്കിൻ തൊഹൂറുൻ വക്കുല്ലു തൊഹൂരിൻ മുത്തലക്കു എന്നാ എന്തായി, രണ്ട് മൂതി പുല്ല് സാധിക്കാവുന്ന രൂപത്തിലെന്തായി ഇവിടെ പറയാൻ പറ്റും. അതിന് മിസ്ദാഖ് വാഹിദാണ്, മഫ്ഹൂമാൽ മുഖായറത്തുണ്ടെങ്കിലും. ഇനി നമ്മളിപ്പോ ഈ പറഞ്ഞോടത്ത് ഉപയോഗശൂന്യമായിരിക്കുന്ന തകയുറ് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ഉപാധി നമ്മൾ പറഞ്ഞു, ഫാഹിറാവണം, മുഖാലിത്താവണം. അപ്പൊ നമ്മൾ ചർച്ച മുഖാലിത്തിലാണ് മുജാവിറെല്ലാം കിട്ടി, ശുദ്ധിയുള്ളതാണ്, നജസിന്റെ കാര്യം പിന്നീട് വരും. അതുപോലെ മുസ്തകനൻ അൻഹു ആവണം, അപ്പൊ മുസ്തകനൻ അൻഹു അല്ലാത്തത്, അല്ലാത്തത് കൊണ്ട് പകർച്ചയായി. അതുപോലെ അതെന്താവണം, കസീറാവണം, അപ്പോ കലീലായ പകർച്ച പാടില്ല, കുഴപ്പമില്ല. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഇഹ്തിറാദിന്റെ ബയാനാണ് ഇനി സാരി ഇങ്ങനെ കടന്ന് മുസന്നിഫും സാരിയും കൂടെ കടന്നു വരുന്നത്. വലാ യളുറു ഫി ത്വഹാറത്തി,
തൊഹാറത്തിന്റെ സിഹത്തിൽ ദാറാവൂല. ഇവിടെപ്പോ വലാ യദുറു ഫി ത്വഹാറത്തിനാണ്. അപ്പൊ അതനുസരിച്ച് ഐ പിന്നെ ത്വഹാറത്തിന്റെ സിഹത്തിൽ അവിടെ തുഹൂരിയത്തിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ലാഹിറായ മാനയായിരുന്നു. വലാ യദുറു ഫി ത്വഹാറത്തി, ത്വഹാറത്തിന്റെ സിഹത്തിൽ ദാറാവൂല. തകയ്യുറുൻ, ഒരു പകർച്ച, അതായത് യസീറായ കുറഞ്ഞ പകർച്ച. ലാ യംനഉൽ ഇസ്മാ, അത് വെള്ളമെന്ന നാമത്തെ അത് വിലങ്ങൂല. അതെന്താ വിലങ്ങാത്തത്? ലിഖില്ലത്തിഹി, ആ പകർച്ച കലീലായതിന് വേണ്ടി. കലീലായതിന് വേണ്ടി ദാറാവൂല എന്നല്ല, ലിഖില്ലത്തിഹി ലാ യംനഉനോട്. എന്താണ് വെള്ളമെന്ന നാമത്തെ വിലങ്ങാത്തത്? ില്ലത്തിഹി, അത് കലീലായതിന് വേണ്ടി. അതുപോലെ വല മുത്തഖയ്യറുൻ ബി മുക്സിൻ, മുക്സ് മക്സ് മിക്സ് മൂന്ന് വായിക്ക, മുക്സ് കൊണ്ടുള്ള പകർച്ച. മുത്തഖയ്യർ, പകർച്ചയാക്കപ്പെട്ടത്, മുക്സ് കൊണ്ട് പകർച്ചയായ വെള്ളം. അപ്പോ മുക്സ് കൊണ്ട് പകർച്ചയായ ഒരു വെള്ളവും ദാറാവൂല, ത്വഹാറത്തിന്റെ സിഹത്തിൽ ദാറാവൂല. ഇങ്ങനെ വെക്കുമ്പോ ഈ വലാ യദുറു ഫി ത്വഹാറത്തി എന്നുള്ള വാക്ക് ഈ വാക്കിനോട് ശരിക്ക് യോജിക്കും. ആദ്യം തൊഹൂരിയത്ത് സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ മുത്തഖയ്യർ എന്നല്ല, വല തഖയ്യറും ബി മുക്സിൻ, അതാണ് അവിടെ ഒരു ചർച്ചണ്ട്. ആ മീമ് പോകരുത് നല്ലത് എന്നൊരു ചർച്ചണ്ട്. അതേസമയത്ത് ത്വഹാറത്തിന്റെ സിഹത്തിൽ ദാറാവൂല എന്ത്, ഇസ്മിനെ വിലങ്ങിക്കളയുന്നൊരു തകയ്യറുള്ളൊരു വെള്ളം. വലാ മുത്തഖയ്യറുൻ, ഒരു പകർച്ചയാക്കപ്പെട്ട വെള്ളവും ദാറാവൂല. അപ്പ ആ ഫിത്വഹാർത്തി എന്ന് തക്രീർ ചെയ്തത് വളരെ പോയിന്റ് ഉണ്ട്. അതിലേക്ക് നോക്കിട്ട് മുക്സ് കാലതാമസം, തീനിൻ തീനുകൊണ്ട്, മണ്ണ് കളിമണ്ണ് കൊണ്ടുള്ള പകർച്ച. തുഹലബ്, കുളപ്പച്ച എന്ന് പറയും. അതുപോലെ ത്വമാഫി മഖർജിഹി വ മമർജിഹി, ആ വെള്ളത്തിന്റെ കരാറിന്റെ മഹലിലുള്ള ഒന്ന്, അത് നടക്കുന്നിടത്തിലുള്ള ഒന്ന്, ആ വെള്ളങ്ങനെ കെട്ടി നിൽക്കുന്ന കുളം അല്ലെങ്കിൽ ചെന അല്ലെങ്കിൽ ചോല അല്ലെങ്കിൽ അതുപോലെയുള്ള തടാകങ്ങൾ എന്തോ ആവട്ടെ, മക്കറ് മമർ, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട് അല്ലെങ്കിൽ ചാല് എന്തോ ആവട്ടെ, മക്കറ് മമർ, അതിലുള്ള ഒന്ന്, അതിലുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതുപോലെയൊക്കെ കിബിരീത്തിൻ, കിബിരീത്ത് ഗന്ധക ഭൂമിയാണ്. അതുപോലെ പിന്നെ സിർനീഹ്, മനയോല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ സാധനം എന്താന്ന് കണ്ടിട്ടില്ല. സിർനീഹ് ലി തഅദ്ദുരി സൗനിൽ മായി അമ്മാ ദുക്കിറ, എന്താണ് ലാറാവാത്തത് ഈ ഇല്ലത്തേതിനേക്ക്? വലാ യദുറു എന്നറിയാലോ, ലാറാവൂല. ഈ മുത്തഖയ്യറും ലാറാവൂല, ഇതും ലാറാവൂല, അത് ഒന്നിച്ച് ഇല്ലത്താക്കലാണ് ലാഹിർ. ലി തഅദ്ദുരി സൗനിൽ മായി, ഒന്നിച്ചല്ല ഈ പറയപ്പെട്ടുണ്ടല്ലോ. വലാ മുത്തഖയ്യറും ബി മുക്സിം വത്തീനും വത്തുഹരബി വമാഫി മക്കരി വമരിഹി, ഇതുകൊണ്ടൊന്നും, ഇതുകൊണ്ട് പകർച്ചയാക്കപ്പെട്ട വെള്ളം തൊഹാറത്തിന്റെ വിഷയത്തിൽ ദാറാവൂല. എന്താ കാരണം? ലി തഅദ്ദുരി, ലി തഅദ്ദുരി സൗനിൽ മായി, വെള്ളത്തെ സൂക്ഷിക്കൽ ഞെരുക്കമായതിന് വേണ്ടി. അമ്മാ ദുക്കിറ, പറയപ്പെട്ടതിനെ തൊട്ട്. ഫലാ യംനഉ തഗയ്യുറു ബിഹി, എന്ന് വെക്കുമ്പോ അതുകൊണ്ടുള്ള തകയ്യറ് വിലങ്ങൂല. ഇത്തലാക്കൽ ഇസ്മി അലൈഹി, അതിന്റെ മേൽ വെള്ളം എന്ന നാമത്തെ പറയല്ല വിലങ്ങൂല. ആ മുത്തകയ്യറിന്റെ മേൽ വെള്ളം, അതിനെക്കുറിച്ച് അറിയുന്നവൻ വെള്ളം എന്നേ പറയുള്ളൂ. കാരണം അത് അതിന്റേതായ പ്രകൃതിയിൽ നിന്നൊരു ചേഞ്ചിങ് സംഭവിച്ചിട്ടില്ല. വൈൻ അസ്ബഹ തകയ്യറു ബിഹി ഫി സൂറത്തി,
അത് സാദൃശ്യമായാലും അല്ലെങ്കിൽ കൂറായാലും അതുകൊണ്ടുള്ള തഗയ്യുർ ഫി സൂറത്തി രൂപത്തില് അത്തഗയ്യുർ അൽ കസീർ ബി മുസ്തഗനൻ അൻഹു, മുസ്തഗനൻ അൻഹു കൊണ്ടുള്ള കസീറായ പകർച്ചയോട് അത് കാഴ്ചയില് രൂപത്തില് ഒക്കെ സാദൃശ്യമായാലും എന്നല്ല, യഥാർത്ഥത്തിൽ എനിക്ക് ലാറായ ഒരു പകർച്ചുണ്ട് എന്ന് പറഞ്ഞൂടാ. വക്കതാലായതുറു, ഇപ്രകാരം തന്നെയാണ് ലാറാവുല, സ്വഹാരത്തിന്റെ വിഷയത്തിൽ ലാറാവുല, മുത്തഗയ്യറും ബി മുജാബിരിൻ തോഹിരിൻ, തോഹിറായിരിക്കുന്ന മുജാബിർ. മുജാബിർ എന്ന് പറഞ്ഞാൽ എന്താ, മുഖാലിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മുഖാലിത്ത് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കൺകാഴ്ചയിൽ അത് രണ്ടും വേർതിരിയാത്തതിനേക്ക് മുഖാലിത്ത് എന്നും വേർതിരിയുന്നതിനേക്ക് മുജാബിർ എന്നുമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതാണ് റാജിഹായ നിർവചനം. വേറെ കുറെ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഊദിൻ വദുഹിനിൻ, ഇതുപോലെ ഒരു കൊള്ളി അല്ലെങ്കിൽ എണ്ണ, മുത്തയ്യബൈനി ഔല, അത് മുത്തയ്യബൈനി ആവട്ടെ അല്ലാത്തതാവട്ടെ, മുത്തയ്യബൈനി മുത്തയ്യബൈനി മുത്തയ്യബൈനി, സുഗന്ധം പൂശപ്പെട്ടത്. ഫതുഹിമയില്ലാത്ത സ്ഥലത്ത് അവിടെ അങ്ങനെ വായിക്കലാണ് നല്ലത്. കാരണം അങ്ങനെയാവുമ്പോ ഹിൽക്കിയ് ബാബ് ഔല കൊണ്ട് പറ്റുന്ന കിട്ടും. മുത്തയ്യബൈനി ഔല ഔബി തുറാബിൻ, അല്ലെങ്കിൽ മണ്ണുകൊണ്ട്, എങ്ങനത്തെ മണ്ണ്, തുരിഹ ഫീഹി, അതിലിടപ്പെട്ടു, എന്നാൽ അതുകൊണ്ടുള്ള പകർച്ച ലാറാവൂല, ഫിൽ അദ്ഹരി, അദ്ഹറായ കൗല പ്രകാരം. ഈ കഥന്റെ ശേഷമുള്ളടത്തേക്കാണ് ഈ ഖിലാഫ്. അപ്പോ ഊദ് ദുഹിന് പോലെയുള്ള മുജാബിർ കൊണ്ടുള്ള പകർച്ചയോ ആ വെള്ളത്തിൽ ഇടപ്പെട്ട മണ്ണുകൊണ്ടുള്ള പകർച്ചയോ, പകർച്ച കൊണ്ട് പകർച്ചയാക്കപ്പെട്ടതും തൊഹാറത്തിന്റെ വിഷയത്തിൽ ലാറല്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങളുടെ റാജിഹായ മദ്ഹബിൽ പ്രബലമാവുകയും മുഖാബിലത്തിൽ ദലീലാൽ കൂവത്തുള്ളതുമായ ഒരു അഭിപ്രായമാകുന്നു ഇത്. എന്താണ് ഈ പറയണമാന, എന്തായാലും കാരണം അദ്ഹറിന്റെ ഇല്ലത്ത് വരെയാണ്. അന്ന തഗയ്യുറഹു ബിദാരിക, കാരണം ഈ പറയപ്പെട്ടതുകൊണ്ട് ആ വെള്ളം പകർച്ചയാവല്, ലി കൗലിഹി ഫിൽ അവ്വലി, അവ്വല് അതായത് മുജാബിർ കൊണ്ട് പകർച്ചയാവുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതൊരു തിർവീഹൻ, ഒരു കാറ്റ് വീശല് മാത്രമേ ഉള്ളൂ, അതിലേക്കെന്തില്ല, ഒരു ശയും അതിലുമായിട്ട് കൂടിക്കലർന്നിട്ടില്ല, തെർവീഹ് മാത്രമാണ്. വഫിസാനി, രണ്ടാമത്തതിൽ ഇതുകൊണ്ടുള്ള പകർച്ചയാവുന്നത് കുദൂറത്തുൻ, അതൊരു കുദൂറത്തായതിന് വേണ്ടി. എങ്ങനെ, ഈ ലി അന്നന്റെ പിന്നെ ഖബർ വരുന്നേയുള്ളൂ, ലി അന്ന തഗയ്യുറഹൂബി ദാരിക, ഈ ദാരിക കൊണ്ട് ഈ വെള്ളം പകർച്ചയാവല്, ആ തഗയ്യുറു ലി കൗലിഹി ഫിൽ അവ്വലി, അവ്വലിൽ ആ തഗയ്യുറായി തെർവീഹൻ, അതൊരു തെർവീഹായതിന് വേണ്ടി. വഫിസാനി കുദൂറത്തൻ, രണ്ടാമത്തിനൊരു കലർപ്പ് മാത്രമാണ്. അക്കാരണത്തിന് വേണ്ടി ആ തഗയ്യുറാകുന്നത് ലാ യംനഉ ഇത്ലാഖൽ ഇസ്മി അലൈഹി, അതിന്റെ മേൽ വെള്ളമെന്ന നാമത്തെ വരങ്ങൂല. വസ്സാനി കണ്ട, അദ്ഹറിന്റെ സാനി. അപ്പോ വസ്സാനി എന്നൊക്കെ സാരി പറയുമ്പോ വ മുഖാബിലുഹു എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇൻഷാല്ലാ അങ്ങനെയൊക്കെ വരില് പറയില് വരും. അപ്പൊ ഈ അദ്ഹറിനെ റാജിഹായ കൗലിനെ റാജിഹായി നിർത്തുകയും എന്ന് വെച്ചാൽ അത് മദ്ഹബിൽ പ്രബലമാണെന്നും അതിന്റെ മുഖാബിലത്തിലുള്ള അഭിപ്രായത്തിനേക്ക് ദലീലാൽ കുവ്വത്തുണ്ടെന്നും അംഗീകരിക്കുന്ന ശൈലിയാണ് വസ്സാനി സാനി, രണ്ടാമത്തെ അഭിപ്രായം. യദുറു ലാറാവും, ഏതുപോലെ കൽ മുത്തഗയ്യരി ബി നജസിൻ മുജാബിരിൻ, മുജാബിറായ നജസ് കൊണ്ട് പകർച്ചയായതുപോലെയാണ് ഫിൽ അവ്വലി, ഒന്നാമത്തതിൽ.
അത് കിയാസും കിയാസും അൽ ഫാരിഖ. നജസിന്റെ മേൽ തോഹിറായിരിക്കുന്ന മുജാവിറിനെ നജസിന്റെ മേൽ കിയാസാക്കൽ കിയാസും അൽ ഫാരിഖ്. കാരണം നജസിലെ അന്യകാര്യം എന്നാണ്, അത് കുറച്ച് ഗൗരവമാണ്, അതുകൊണ്ട് ഒരിക്കലും അതിന് പൊറുക്കപ്പെടാത്തത് ഇതിന് പൊറുക്കപ്പെടില്ല എന്നിങ്ങനെ പറയാം. വബി ദഅഫറാന, ദഅഫറാനോട് എന്ത് ചെയ്തു, ദഅഫറാന കൊണ്ടുള്ള പാരസ പോലെയാണ് ഫിസാനി രണ്ടാമത്തേത് മണ്ണൈ മണ്ണിനോട്. ഫർഖൽ അവ്വലു, അവ്വൽ ഫർഖ് പറഞ്ഞു, നജസിന്റെ കാര്യം ഗൗരവം അവരുകൊണ്ട് നജസിന്റെ മേൽ കിയാസാക്കിക്കൂടാ. വബി തഹൂരിയത്തി തുറാബി, തുറാബ് തൊഹൂരിയത്ത് കൊണ്ട് ഫർക്ക് പറഞ്ഞു. അല്ല അതെ, മണ്ണല്ലേ, മണ്ണ് തൊഹൂറു അല്ലേ, അത് ജഅഫറാൻ അങ്ങനെയല്ലല്ലോ. ഖിലാഫി ജഅഫറാൻ, ജഅഫറാനിക്കെതിരെ കൊണ്ട്. വൈകാല തോഹിരൻ, അത് ജഅഫറാൻ തോഹിറാണെങ്കിലും തൊഹൂറല്ലല്ലോ. അത് ഈ ജഅഫറാനെ ഹദസിനെ ഉയർ നീക്കുന്നതിലോ നജസിനെ നീക്കം ചെയ്യുന്നതിലോ പെരുമാറപ്പെടൂല. അമ്മൽ മുത്തഗയ്യറു ബി തുറാബിൻ തുഹബ്ബു ബിഹി ജീഹു, നമ്മളിപ്പോ ഈ പറഞ്ഞത് ഈ അദ്ഹറും സാനിയും ആ ഖിലാഫിനത്തെ തഹ്രീറാക്കാം. അതായത് ഈ അദ്ഹറും സാനിയും വന്നത് എവിടുക്കാണ്, മണ്ണ് നമ്മൾ ആ വെള്ളത്തിലൂടെ കൊണ്ടുപോയി ഇട്ടിട്ട് പാരസയാവും നടത്തുക, എന്നാൽ കാറ്റടിച്ച് വീശപ്പെട്ട് അങ്ങനെ വന്ന് വീണ മണ്ണുകൊണ്ട് പകർച്ചയാക്കപ്പെട്ടത് ഫലാ യദുറു ജസ്മൻ, അവിടെ ജസ്മൻ ഐ ഇത്തിഫാഖിൽ വജ്ഹൈ ഖൗലൈനി, ഈ രണ്ട് ഖൗലിന്റെയും ഇത്തിഫാഖ് കൊണ്ട് വേറെ തീരേ ഖിലാഫില്ല എന്ന് ഈ പ്രയോഗം കൊണ്ട് വരൂല. ജസ്മൻ എന്ന വാക്കിനെന്റെ അർത്ഥമുള്ള ഇവിടെ ഈ അദ്ഹറു സാനി അവിടെ ഖിലാഫില്ല എന്നേ വരുള്ളൂ. വദുബിതൽ മുജാവിറു, മുജാവിറിനെ ലബുത്താക്കപ്പെട്ടു, ബിമായുംകിനു ഫസ്ലുഹു, അതിനെ വേർതിരിക്കല് സാധ്യമാവുന്നുഖാലത്ത് ബിമാലായുംകിനു ഫസ്ലുഹു, അതിനെ കണ്ണുകൊണ്ടോ മറ്റോ വേർതിരിക്കൽ സാധ്യമാവാത്ത ഒന്ന് എന്ന് മുഖാലത്തിനെയും ലബുത്ത് പറയപ്പെട്ടു. ഇൻഷാല്ലാഹ് ഇവിടെ നിൽക്കട്ടെ. ക്ലാസ്സിൽ സംശയങ്ങളോ അല്ലെങ്കിൽ ചർച്ച പോരായ്മയോ എന്താണ് നിൽക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, എങ്ങനെയൊക്കെയാണുള്ളതെന്നൊക്കെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ നന്നായിരുന്നു. ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നാൾ ചോദിച്ചപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു, പക്ഷെ അതേസമയം പിന്നെ എന്താണ് ഇതിന്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു.